ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ടോസ് അക്കാദമി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് കെടെറ്റ് കാറ്റഗറി 3 മാത്തമാറ്റിക്സിൽ വരുന്ന ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ്. പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് കോണിക് സെക്ഷൻ. അതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് എലിപ്സിൻ്റെ ലാറ്റസ് റെക്ടം കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആ ഒരു സെക്ഷൻ ഡിസ്കസ് ചെയ്യാം. എലിപ്സിൻ്റെ ലാറ്റസ് റെക്ടം എന്താണെന്ന് അറിയുന്നതിന് മുൻപ് എന്താണ് എലിപ്സ് എന്നതിനെ കുറിച്ച് ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. എന്താണ് എലിപ്സ് എന്ന് നമുക്ക് നോക്കാം. ആൻ എലിപ്സ് ഈസ് ദ ലോക്കസ് ഓഫ് പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ, ദ സം ഓഫ് ഹൂസ് ഡിസ്റ്റൻസ് ഫ്രം ടു ഫിക്സഡ് പോയിന്റ്സ് ഈസ് എ കോൺസ്റ്റന്റ് വാല്യൂ. എലിപ്സ് എന്ന് പറയുന്നത് പ്ലെയിനിലുള്ള കുറച്ച് പോയിന്റ്സിന്റെ കളക്ഷനാണ്. വെറുതെ കുറച്ച് പോയിന്റ്സ് അല്ല, ആ പോയിന്റ്സിന് പ്രത്യേകതയുണ്ട്. ഇവിടെ നമ്മളൊരു പോയിന്റ് പി വൺ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ രണ്ട് ഫിക്സഡ് പോയിന്റിൽ നമുക്ക് കൺസിഡർ ചെയ്യാം എഫും എഫ് ഡാഷും. ഈ പി വണ്ണിലേക്ക് എഫിൽ നിന്നും എഫ് ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് കൺസിഡർ ചെയ്യാം. മറ്റൊരു പോയിന്റ് നമുക്ക് എടുക്കാം പി ടു. പി ടുവിലേക്കുള്ള ഡിസ്റ്റൻസ്, എഫിൽ നിന്നും എഫ് ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ്, രണ്ട് പോയിന്റ്സ് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പി വൺ എഫ് പ്ലസ് പി വൺ എഫ് ഡാഷ് എന്ന് പറയുന്നത് പി ടു എഫ് പ്ലസ് പി ടു എഫ് ഡാഷിനോട് ഈക്വലായിരിക്കും. ഇങ്ങനെ നമ്മൾ എത്ര പോയിന്റ്സ് എടുക്കുന്നോ അവരെല്ലാവരും ഇതുപോലൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇത്തരത്തിലുള്ള പോയിന്റ്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എലിപ്സ് എന്ന് പറയുന്നത്. എലിപ്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു ഫിഗർ ആയിരിക്കും. പോയിന്റ്സ് ഒക്കെ വെച്ച് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓവൽ ഷേപ്പിലുള്ള ഒരു ഫിഗർ ആയിരിക്കും. നമുക്കിനി അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് എടുത്താൽ ആ പോയിന്റ്സിലേക്ക് രണ്ട് ഫിക്സഡ് പോയിന്റ്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. ആ രണ്ട് ഫിക്സഡ് പോയിന്റ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോക്കസ് എന്ന് പറയുന്നത്. പ്ലൂറൽ ഫൊസൈ എന്നാണ്. ഒരു എലിപ്സിന് രണ്ട് ഫോക്കസ് ഉണ്ടായിരിക്കും. ഇതാണ് അതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത്, എഫും എഫ് ഡാഷും. ഈ ഫോക്കസിലൂടെ കടന്നു പോകുന്ന ഈ ലൈൻ നിങ്ങൾ കണ്ടോ? ഈ ഫോക്കസിലൂടെ കടന്നു പോകുന്ന ഈ ലൈനെയാണ് എലിപ്സിൻ്റെ മേജർ ആക്സിസ് എന്ന് പറയുന്നത്. മേജർ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ഈ ആക്സിസിനെയാണ് നമ്മളതിനെ മൈനർ ആക്സിസ് എന്ന് പറയുന്നത്. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. എലിപ്സിൻ്റെ ഫോക്കസിലൂടെ കടന്നു പോകുന്ന ആക്സിസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എലിപ്സ് ഏതാണെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. രണ്ട് എലിപ്സ് ഉണ്ട്, അത് നമുക്ക് പരിചയപ്പെടാം. പ്രധാനമായിട്ടും ഫോക്കസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ആ ഫോക്കസിലൂടെ കടന്നു പോകുന്ന ആക്സിസിനെ മേജർ ആക്സിസ് എന്ന് പറയും. അതിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ആക്സിസിനെ നമ്മൾ മൈനർ ആക്സിസ് എന്ന് പറയും. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്, നമ്മൾ കണ്ടു അല്ലേ എഫ് എഫ് ഡാഷ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഫോക്കസ് ഉണ്ട്. ഈ ഫോക്കസിലൂടെ കടന്നു പോകുന്ന ലൈനിൻ്റെ സെൻറ്ററിനെയാണ് നമ്മൾ എലിപ്സിൻ്റെ സെൻറ്റർ അല്ലെങ്കിൽ ഒറിജിൻ എന്ന് പറയുന്നത്. ഒറിജിനിലൂടെ ആയിരിക്കും നമ്മുടെ മൈനർ ആക്സിസ് കടന്നു പോകുന്നത്. ഫോക്കസിലൂടെ കടന്നു പോകുന്ന ആക്സിസ് മേജർ ആക്സിസ്, അതിന് പെർപെൻഡിക്കുലറായി കടന്നു പോകുന്ന ആക്സിസ് മൈനർ ആക്സിസ്. ഇത് മേജർ ആക്സിസിലുള്ള മേജർ ആക്സിസ് എക്സ് ആക്സിസ് ആയിട്ട് വരുന്ന ഒരു എലിപ്സാണ്. ഫോക്കസിലെ പോയിന്റ്സിനെ നമ്മൾ സി സീറോ മൈനസ് സി സീറോ എന്നാണ് വിളിക്കുന്നത്. മേജർ ആക്സിസിൻ്റെ എൻ പോയിന്റ്സിനെയാണ് എലിപ്സിൻ്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത്. മൈനസ് എ സീറോ, എ സീറോ, സീറോ മൈനസ് ബി, സീറോ ബി എന്ന് പറയുന്നതാണ് എലിപ്സിൻ്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത്. മേജർ ആക്സിസിൻ്റെ ലെങ്ത് എപ്പോഴും ടു എ ആയിരിക്കും. വേറൊരു രീതി പറഞ്ഞാൽ ഈ സെൻറ്ററിൽ നിന്നും ഈ വെർട്ടെക്സിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ ആയിരിക്കും. മൈനർ ആക്സിസിൻ്റെ ഡിസ്റ്റൻസ് ടു ബി ആയിരിക്കും. സെൻട്രിൽ നിന്നും ഈ എൻ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ബി ആയിരിക്കും. അങ്ങനെ ബി പ്ലസ് ബി നമുക്ക് ടു ബി എന്ന് കിട്ടും. എ പ്ലസ് എ നമുക്ക് ടു എ എന്ന് കിട്ടും. രണ്ട് ഫോക്കസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അതെത്രയായിരിക്കും എന്ന് നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും അല്ലേ. രണ്ട് ഫോക്കസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ടു സി ആയിരിക്കും. ഇത്രയും കൺസെപ്റ്റുകൾ ഓർത്തിരിക്കുക. നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ഫോക്കസിലൂടെ കടന്നു പോകുന്ന ആക്സിസാണ് മേജർ ആക്സിസ്. അതിന് പെർപെൻഡിക്കുലറായിട്ട് സെൻറ്ററിലൂടെ കടന്നു പോകുന്നത് മൈനർ ആക്സിസ്. മേജർ ആക്സിസിൻ്റെ ലെങ്ത് ടു എ, മൈനർ ആക്സിസിൻ്റെ ലെങ്ത് ടു ബി, രണ്ട് ഫോക്കസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ടു സി. മേജർ ആക്സിസിൻ്റെയും മൈനർ ആക്സിസിൻ്റെയൊക്കെ എൻഡ് പോയിന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെർട്ടെക്സ് ഓഫ് ദ എലിപ്സ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് എലിപ്സ് ആണുള്ളത്. മേജർ ആക്സിസ് എക്സ് ആക്സിസ് ആയിട്ട് വരുന്ന എലിപ്സ് ഉണ്ട്, മേജർ ആക്സിസ് വൈ ആക്സിസ് ആയിട്ട് വരുന്ന എലിപ്സ് ഉണ്ട്. എവിടെയാണോ ഫോക്കസ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എലിപ്സിൻ്റെ മേജർ ആക്സിസും മൈനർ ആക്സിസും എന്ന് പറയുന്നത്.
എക്സ് ആക്സിസിലാണ് അതിൻ്റെ ഫോക്കസ് എങ്കിൽ ആ എലിപ്സിൻ്റെ ഫിഗർ ഈ ഒരു ഷേപ്പായിരിക്കും. വൈ ആക്സിസിലാണ് ഫോക്കസ് എങ്കിൽ അത് ഈ ഒരു ഷേപ്പിലായിരിക്കും. മാത്രമല്ല എക്സ് ആക്സിസിലാണ് മേജർ ആക്സിസ് വരുന്നെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആയിരിക്കും. അതായത് എക്സ് സ്ക്വയറിൻ്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് വൈ സ്ക്വയറിൻ്റെ ഡിനോമിനേറ്ററേക്കാൾ വലുതായിരിക്കും. ദാറ്റ് ഈസ് എ ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കും. ഇനി വൈ ആക്സിസ് മേജർ ആക്സിസ് ആയിട്ട് വരുന്ന എലിപ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? എയേക്കാൾ വലുതായിരിക്കും. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എക്സ് ആക്സിസ് മേജർ ആക്സിസ് ആയിട്ട് വരുന്ന എലിപ്സ്, ബി ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ വൈ ആക്സിസ് മേജർ ആക്സിസ് ആയിട്ട് വരുന്ന എലിപ്സ്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അടുത്തതാണ് ലാറ്റസ് റെക്റ്റം. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കേട്ടറ്റിന് എപ്പോഴും ചോദിക്കുന്ന ഒരു സെക്ഷനാണ് ലാറ്റസ് റെക്റ്റം. എലിപ്സിൻ്റെ ലാറ്റസ് റെക്റ്റം കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ. എന്താണ് ലാറ്റസ് റെക്റ്റം എന്ന് നമുക്ക് നോക്കാം. നമ്മൾ എലിപ്സ് എന്താണെന്ന് പരിചയപ്പെട്ടു, അതിൻ്റെ ഫോക്കസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, മേജർ ആക്സിസ് മൈനർ ആക്സിസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ദ ലൈൻ സെഗ്മെൻറ്റ്സ് പെർപെൻഡിക്കുലർ ടു ദ മേജർ ആക്സിസ് ത്രൂ എനി ഓഫ് ദ ഫോസൈ സച്ച് ദാറ്റ് ദർ എൻ പോയിൻറ്സ് ലൈ ഓൺ ദ എലിപ്സ് ആർ ഡിഫൈൻഡ് ആസ് ദ ലാറ്റസ് റെക്റ്റം. ഇത് എക്സ് ആക്സിസ് മേജർ ആക്സിസ് ആയിട്ട് വരുന്ന ഒരു എലിപ്സ് ആണല്ലേ. ഇതാണ് അതിൻ്റെ രണ്ട് ഫോക്കസ് എന്ന് പറയുന്നത്. നമുക്കതിനെ എഫ് വൺ എഫ് ടു എന്ന് വിളിക്കാം. ലാറ്റസ് റെക്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഫ് വണ്ണിലൂടെ മേജർ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് അല്ലെങ്കിൽ എഫ് ടുവിലൂടെ മേജർ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് കടന്നു പോകുന്ന ഈ പെർപെൻഡിക്കുലർ ലൈനെ നമ്മൾ പറയുന്ന പേരാണ് ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത്. ഒരു കണ്ടീഷനും കൂടെയുണ്ട്, ആ ലൈൻ്റെ എൻ പോയിൻറ്സ് എവിടെയായിരിക്കണം? ആ ലൈൻ്റെ എൻ പോയിൻറ്സ് എന്ന് പറയുന്നത് എലിപ്സിലായിരിക്കണം. ഒന്നുകൂടെ പറയാം, നമ്മുടെ എലിപ്സിന് രണ്ട് ഫോക്കസ് ഉണ്ടാകും. ആ ഫോക്കസിലൂടെ കടന്നു പോകുന്ന മേജർ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ടുള്ള ഈ ലൈൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, ഈ ലൈൻ സെഗ്മെൻറ്റുകളെയാണ് നമ്മൾ ലാറ്റസ് റെക്റ്റം എന്ന് വിളിക്കുന്നത്. സച്ച് ദാറ്റ് അവരുടെ എൻ പോയിൻറ്സ് എന്ന് പറയുന്നത് എലിപ്സിൽ തന്നെയായിരിക്കും. രണ്ട് ടൈപ്പ് എലിപ്സ് നമ്മൾ പഠിച്ചു അല്ലേ. മേജർ ആക്സിസ് മാറുന്ന രീതിയിൽ എലിപ്സിൻ്റെ ഷേപ്സിന് മാറ്റം വരും. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ നമ്മൾ പറഞ്ഞു അത് എക്സ് ആക്സിസ് മേജർ ആക്സിസ് ആയിട്ട് വരുന്ന എലിപ്സാണ്. അതിൻ്റെ ലാറ്റസ് റെക്റ്റം കാണുന്നതിനുള്ള ഇക്വേഷൻ 2b² / a ആണ്. ഇനി വൈ ആക്സിസ് മേജർ ആക്സിസ് ആയിട്ട് വരികയാണെങ്കിൽ ആ എലിപ്സിൻ്റെ ലാറ്റസ് റെക്റ്റം കാണുന്നതിനുള്ള ഇക്വേഷൻ 2a² / b ആണ്. നമുക്ക് എലിപ്സിൻ്റെ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അത് മേജർ ആക്സിസ് ഏതാണെന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കണം. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ അത് എക്സ് ആക്സിസ് മേജർ ആക്സിസ് ആയിട്ട് വരുന്ന എലിപ്സ് ആയിരിക്കും. ബി ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ വൈ ആക്സിസ് മേജർ ആക്സിസ് ആയിട്ട് വരുന്ന എലിപ്സ് ആയിരിക്കും. സപ്പോസ് എക്സ് സ്ക്വയർ ബൈ 4² പ്ലസ് വൈ സ്ക്വയർ ബൈ 2² ഈക്വൽ ടു 1. ഇത് എലിപ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണല്ലേ. ഇതിൽ എ സ്ക്വയർ എന്ന് പറയുന്നത് 4² ആണ്, ബി സ്ക്വയർ എന്ന് പറയുന്നത് 2² ആണ്. ഇതിൽ എ ഗ്രേറ്റർ ദാൻ ബി ആണ് അല്ലേ. അപ്പോൾ ഇത് മേജർ ആക്സിസ് എക്സ് ആക്സിസ് ആയിട്ട് വരുന്ന ഒരു എലിപ്സാണ്. ഇനി ഇത് തിരിഞ്ഞു വരികയാണെങ്കിൽ എക്സ് സ്ക്വയർ ബൈ 2² പ്ലസ് വൈ സ്ക്വയർ ബൈ 4² ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ബി ആണ് ഇതിനേക്കാൾ വലുത്. ആ എലിപ്സ് എന്ന് പറയുന്നത് വൈ ആക്സിസ് മേജർ ആക്സിസ് ആയിട്ട് വരുന്ന എലിപ്സ് ആയിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ലാറ്റസ് റെക്റ്റം കണ്ടുപിടിക്കാനായിട്ട്. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. എലിപ്സിൻ്റെ രണ്ട് ഫോക്കസിലൂടെ കടന്നു പോകുന്ന മേജർ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ടുള്ള ലൈൻ സെഗ്മെൻ്റ് ആണ് ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത്. മേജർ ആക്സിസ് എക്സ് ആക്സിസ് ആയിട്ട് വരുന്ന എലിപ്സിൻ്റെ ലാറ്റസ് റെക്റ്റം കാണുന്നതിനുള്ള ഇക്വേഷൻ 2b² / a. മേജർ ആക്സിസ് വൈ ആക്സിസ് ആയിട്ട് വരുന്ന എലിപ്സിൻ്റെ ലാറ്റസ് റെക്റ്റം കണ്ടുപിടിക്കുന്നുള്ള ഇക്വേഷൻ 2a² / b ആയിരിക്കും. എയും ബിയും ഒക്കെ എന്താണെന്ന് അറിയാലോ. മേജർ ആക്സിസിൻ്റെ ലെങ്ത്താണ് 2a എന്ന് പറയുന്നത്, മൈനർ ആക്സിസിൻ്റെ ലെങ്ത്താണ് 2b എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഓഫ് ദ എലിപ്സ് 4x² + 9y² = 36. ഒരു എലിപ്സിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, 4x² + 9y² = 36. ഈ എലിപ്സിൻ്റെ ലാറ്റസ് റെക്റ്റം നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കിതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആദ്യം ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടതല്ലേ. നമുക്കതിൻ്റെ ഒന്ന് എഴുതി നോക്കാം. 4x² + 9y² = 36 എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ.
RHS 1 ആക്കണമെങ്കിൽ 36 വെച്ചിട്ട് നമ്മൾ ഇതിനെ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ RHS 1 ആയിക്കോളും. ഇവിടെ എന്ത് വരും? 4 ÷ 36 എന്ന് വരും. 9 ÷ 36 എന്ന് വരും. അതായത് നമുക്ക് എന്ത് കിട്ടും? ക്യാൻസൽ ചെയ്യാം അല്ലേ. x²/9 എന്നും കിട്ടും, അതുപോലെ y²/4 എന്നും കിട്ടും. x²/9 പ്ലസ് y²/4 ഈക്വൽ ടു 1 എന്ന് നമുക്ക് എലിപ്സിൻ്റെ ഇക്വേഷൻ കിട്ടും. കുറച്ചും കൂടെ അതിനെ ഭംഗിയായിട്ട് എഴുതുകയാണെങ്കിൽ x²/a² അതായത് x²/3² പ്ലസ് y²/2² ഈക്വൽ ടു 1 എന്നുള്ളത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ട് നമുക്ക് കിട്ടും. നോക്കൂ, x²/3² പ്ലസ് y²/2² ഈക്വൽ ടു 1. a²³² ആണ്, b²²² ആണ്. അതായത് എയുടെ വാല്യൂ 3 ബിയുടെ വാല്യൂ 2 ആണ്. എ ഗ്രേറ്റർ ദാൻ ബി അല്ലേ. ഇത് എങ്ങനെയുള്ള എലിപ്സ് ആയിരിക്കും? ദാ ഇങ്ങനെ ഇരിക്കുന്ന എലിപ്സ് ആയിരിക്കും അല്ലേ. അതായത് എക്സ് ആക്സിസ് മേജർ ആക്സിസ് ആയിട്ട് വരുന്ന എലിപ്സ് ആയിരിക്കും. അതിൻ്റെ ലാറ്റസ് റെക്ടം കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താ? 2b²/a. ബി സ്ക്വയർ നമുക്കറിയാം, ബി സ്ക്വയർ എത്രയാണ്? 2² ആണ്. എ എന്താണ്? എയുടെ വാല്യൂ 3 ആണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 2b²/a നമുക്ക് 8/3 എന്ന് കിട്ടും. ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് ഈ കൺസെപ്റ്റുകളെക്കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇത് സ്പെഷ്യലായിട്ട് വരുന്നൊരു സെക്ഷനാണ്. നിങ്ങൾക്ക് ഇത് സ്വന്തമായി ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആകും. പ്രധാനമായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എലിപ്സിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെയാണ്. അതറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു എലിപ്സിൻ്റെ ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചൊരു ധാരണ വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഇക്വേഷൻസ് അപ്ലൈ ചെയ്ത് അത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സസൈസാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തണം. അതിനുശേഷം വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ചോദ്യം ഇതാണ്: ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഓഫ് എലിപ്സ് x²/9 പ്ലസ് y²/16 ഈക്വൽ ടു 1 ഈസ്. ചെയ്ത് നോക്കുക, ആൻസർ കമൻ്റ് ചെയ്യുക. ടോസ് അക്കാദമിയിൽ നിങ്ങൾക്ക് കേട്ടിട്ട് മാത്രമല്ല സെറ്റ്, നെറ്റ്, HSST, HSA, LPUP തുടങ്ങിയ എല്ലാവിധ കോച്ചിങ്ങുകളും ലഭ്യമാണ്. നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അക്കാദമി. PDF നോട്ട്സ് ഉണ്ടായിരിക്കും, വീക്ക്ലി മോക്ക് ടെസ്റ്റുകളെല്ലാം ഉണ്ട്. അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് നിങ്ങൾക്ക് അക്കാദമിയുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.